എല്ലാ കാലത്തും മലയാളികൾക്ക് ഏറ്റവും പ്രിയങ്കരിയായി മാറിയ നടിയാണ് മീര ജാസ്മിൻ മികച്ച നടിക്കുള്ള ദേശീയ പുരസ്കാരമടക്കം നേടിയിട്ടുള്ള മീര കഴിഞ്ഞ കുറേ വർഷങ്ങളായി സിനിമയിൽ നിന്ന് മാറി നിൽക്കുകയായിരുന്നു വീണ്ടും സത്യനന്ദിക്കാട്ട് സിനിമയിലൂടെ വെളിത്തിരയിലേക്ക് തിരിച്ചുവരവ് നടത്തിയ മീര പ്രേക്ഷക പ്രശംസ നേടി ഇതിനിടെ ഗംഭീര മേക്കോവർ നടത്തിയാണ് മീര വീണ്ടും സോഷ്യൽ മീഡിയയിൽ തരംഗമായത് ലേശം ഗ്ലാമറസ് ആയിട്ടുള്ള ചിത്രങ്ങൾ വളരെ പെട്ടെന്ന് വൈറലാവുകയും ചെയ്തു ഇപ്പോഴിതാ തന്റെ മോശം സ്വഭാവത്തെക്കുറിച്ച് മീര തന്നെ പറഞ്ഞ കാര്യങ്ങൾ വൈറലാവുകയാണ് ദീർഘകാലം സിനിമയിൽ നിന്നും വിരലിലെണ്ണാവുന്ന സുഹൃത്തുക്കള് മാത്രമേയുള്ളൂ ചില സമയത്ത് വിഷമം തോന്നും പക്ഷേ അതിലെനിക്ക് ഒന്നും ചെയ്യാനില്ലെന്ന് മീര മറുപടിയായി പറയുന്നു എനിക്ക് എല്ലാവരോടും ഇഷ്ടമാണ് അവരെ ഒന്ന് കണ്ടാൽ ഞാൻ സംസാരിക്കും അത് കഴിഞ്ഞാൽ എനിക്ക് എന്റെ സ്പേസിലേക്ക് പോകണം ആർട്ടിസ്റ്റുകൾക്ക് കുറച്ച് പിടിവാശികളുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത് അത് വേണമെന്നാണ് എന്റെ അഭിപ്രായം അത്തരം ഇമോഷൻസ് ഒക്കെ വരണം അതില്ലെങ്കിൽ ആവാൻ പറ്റുമോ എന്റെ മുഖത്ത് ഇമോഷൻസ് ഇല്ലെങ്കിൽ ഞാനൊരു അല്ല ഇപ്പോൾ എന്നോട് ചിരിക്കാൻ പറഞ്ഞാൽ പറ്റുമോ ചിരി വരണ്ടേ അതുപോലെ പാട്ട് പാടാനും ഡാൻസ് കളിക്കാനും ഒക്കെ പറഞ്ഞാൽ അതിനൊരു മൂഡ് വരണ്ടേ എന്നാൽ അഭിനേതാവിനെ സംബന്ധിച്ചിടത്തോളം എന്നും ഈ മൂഡ് ക്രിയേറ്റ് ചെയ്യപ്പെടുകയാണ് സംവിധായകരും തിരക്കഥാകൃത്തുക്കളും കഥാപാത്രവും ഒക്കെ നമുക്കുണ്ട് എങ്കിലും ആദ്യം ചിരിക്കണം പിന്നെ കരയണം തമാശ പറയണം ദേഷ്യം വരണം പ്രണയിക്കണം എന്നിങ്ങനെ എല്ലാം കാണിച്ചുകൊണ്ടിരിക്കണ്ടേ ഈ സമയത്തെല്ലാം ഒരു ആർട്ടിസ്റ്റിന്റെ മനസ്സും ചിന്തയും എവിടെയായിരിക്കുമെന്ന് മീര ചോദിക്കുന്നു മാത്രമല്ല ആ സമയത്താണ് നമുക്ക് ആരുടെയെങ്കിലും ലാളന ആവശ്യമായി വരും അതല്ലെങ്കിൽ ചില പിടിവാശികൾ വരും അതിനെ ബാലൻസ് ചെയ്യാൻ വരുന്നതാണ് ആ വാശി എന്നാണ് എനിക്ക് തോന്നുന്നതെന്ന് മീര പറയുന്നു അതേസമയം തന്റെ മോശം സ്വഭാവത്തെക്കുറിച്ചും നടി പറഞ്ഞു എന്നോട് ആരെങ്കിലും സംസാരിക്കുമ്പോൾ ഞാൻ ഇടയ്ക്ക് കയറി സംസാരിക്കും പിന്നെ എനിക്കത് മനസ്സിലായി ഞാൻ അദ്ദേഹത്തെ കേൾക്കണമെന്ന് ആ വ്യക്തി പറഞ്ഞു തീർന്നതിന് ശേഷം ഞാൻ സംസാരിക്കണം അദ്ദേഹം എന്താണ് പറയുന്നതെന്ന് കേൾക്കാതെ ഞാൻ ഇമോഷണൽ ആവുമായിരുന്നു പറഞ്ഞു തീർന്നാലല്ലേ ആ വ്യക്തി എന്താണ് ഉദ്ദേശിക്കുന്നതെന്ന് മനസ്സിലാവുകയുള്ളൂ ക്ഷമ എനിക്കില്ലായിരുന്നു അത് ഞാൻ എൻ്റെ ജീവിതത്തിൽ കറക്റ്റ് ചെയ്തു ക്ഷമയില്ലാത്തതായിരുന്നു എൻ്റെ ഏറ്റവും മോശം സ്വഭാവം പിന്നെ ഞാൻ ഇമോഷണൽ ആണ് എന്നാൽ അത് കൺട്രോൾ ചെയ്യാൻ പഠിച്ചു അതെനിക്ക് ദോഷമായിരുന്നു ചെയ്തിരുന്നത് ഒരുപക്ഷെ അതൊക്കെ എൻറെ പ്രായത്തിന്റേതാവാം ഇപ്പോൾ ചിന്തിക്കുന്നത് പോലെയല്ല ഞാൻ മുൻപ് ചിന്തിച്ചിരുന്നത് മുൻപ് നടന്നതിലൊന്നും എനിക്ക് യാതൊരുവിധ കുറ്റബോധവുമില്ലെന്ന് മീരാ ജാസ്മിൻ പറയുന്നു